നമസ്കാരം. ഗോപകുമാർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ബലിക്കലിൽ ചവിട്ടിയാൽ തൊട്ടു തലയിൽ വെക്കാമോ? ഒന്ന് രണ്ട് പ്രഭാഷകന്മാർ പറഞ്ഞു, പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. ചവിട്ടുന്നതിനേക്കാൾ വലിയ പാപമാണ് തൊട്ട് തലയിൽ വെക്കുന്നത്. പാപമോ? തൊട്ട് തലയിൽ വെക്കുന്നത് പാപമോ? തൊട്ട് തലയിൽ വെക്കുക എന്ന് പറഞ്ഞ ബഹുമാനത്തിന്റെ സൂചകമാണ്, അതൊരിക്കലും പാപമല്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ കാരണം നമുക്ക് നോക്കാം. ദൈവചൈതന്യത്തിന്റെ വികാരങ്ങളുടെ മൂർത്തികളായാണ് ശ്രീകോവിലിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന ബലിക്കല്ലുകളെ സങ്കൽപ്പിക്കുന്നത്. ഒരു കല്ലിൽ നിന്നും ശക്തി മറ്റൊരു കല്ലിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ ദേവവിഗ്രഹത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തി മുറിയാൻ ഒരിക്കലും പാടില്ല. അഥവാ ബലിക്കലിൽ ചവിട്ടിയാൽ അത് തൊട്ട് തലയിൽ വയ്ക്കാനും പാടില്ല. അതിന് കാരണം ഈ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി നമ്മളുടെ സ്പർശനം നിമിത്തം മുറിഞ്ഞു പോകും. അപ്പോ അബദ്ധത്തിൽ ഒന്ന് ചവിട്ടി, അപ്പൊ മുറിഞ്ഞു, വീണ്ടും തൊട്ടും അപ്പോഴും മുറിയാൻ ചെയ്യുന്നു. ഇവിടെ കാലുകൊണ്ട് ചവിട്ടുക എന്നുള്ള ഉദ്ദേശമല്ല, സ്പർശനം. അതിപ്പോ നമസ്കരിക്കുന്ന സമയത്ത് ശിരസ് അയിമ്പ് തട്ടിയാലും ഇത് തന്നെയാണ് സംഭവിക്കുക. നമ്മൾ കാലുകൊണ്ട് ചവിട്ടിയല്ലോ, അത് മഹാപാപമല്ലേ എന്ന് കരുതിയിട്ട് തൊട്ട് തലയിൽ വയ്ക്കാൻ നോക്കും. അപ്പൊ ആ ഉദ്ദേശമല്ലേ ഈ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ദേവചൈതന്യ ആ ശക്തി വിശേഷം കട്ടായി പോകുന്നു നമ്മുടെ സ്പർശനം ഏറ്റുകഴിഞ്ഞാൽ. അപ്പോ തൊട്ടുതലയിൽ വെക്കുമ്പോൾ വീണ്ടും അവിടെ കട്ടായി പോവുക ചെയ്യുന്നു, അത് പാടില്ല എന്നാണ് പറയുന്നത്. അതിന് പരിഹാരം പറയുന്നുണ്ട്, പ്രായശ്ചിത്തം പറയുന്നത്. എന്താ പ്രായശ്ചിത്തം പറയുന്നത്? കരം ചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമിഹിതം വാ സർവമേതക്ഷമസ്യ ശിവ ശിവ കരുണാബ്ധോ ശ്രീ മഹാദേവ ശംഭോ. ഈ ശ്ലോകം ചൊല്ലുക എന്ന പ്രായശ്ചിത്തമായി. പിന്നെ തൊട്ടുകരയിൽ വയ്ക്കുന്ന ഒരിക്കലും പാപമല്ല, അത് എവിടെയായിരുന്നു? കാരണം അത് ബഹുമാനത്തിന്റെ. ഇപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഗുരുവിനെ നമസ്കരിക്കുന്നു, ഏതെങ്കിലും തിരക്ക് പിടിച്ച സമയത്താണെങ്കിൽ നീണ്ട് കിടന്ന് ദണ്ഡ നമസ്കാരം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുരുവിന്റെ പാദം തൊട്ട് തലയിൽ വെക്കുന്നു. നമ്മൾ അറിയാതെ ആരുടെയെങ്കിലും കാലും പിടിച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തൊട്ട് തലയിൽ വെക്കുന്നു. അതോടുകൂടി അയാളെ ദേഷ്യം പോകുന്നു. ആലോചിച്ച് നോക്കണം, ഇപ്പൊ നമ്മളുടെ കാലും പിടിച്ച് ആരെങ്കിലും ചവിട്ടി നമുക്ക് വേദനിച്ചു, ഉടനെ നമുക്ക് ദേഷ്യം വരും. സോറി എന്ന് പറഞ്ഞ സോറി ചവിട്ടിട്ടാണോ സോറി പറയുന്നത് എന്നൊക്കെ നമ്മൾ തിരിച്ചു ചോദിച്ചു തരും. അതേസമയം തൊട്ട് തലയിൽ വെച്ച് സോറി പറയുന്നതോടുകൂടി തൊട്ട് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ ദേഷ്യങ്ങൾ പോകും. അപ്പോ നമ്മുടെ മനസ്സിലെ കോപത്തെ നിയന്ത്രിക്കുവാനുള്ള അതിശക്തമായിട്ടുള്ള ഒരു മുദ്രയാണ് തൊട്ട് തലയിൽ വെക്കുക. അതൊരിക്കലും പാപമല്ല. ഇവിടെ പറയുന്നതിന് കാരണം ഈ ശ്രീകോവിലിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന ബലുക്കലുകളെ സങ്കൽപ്പിക്കുന്നത് ദേവചൈതന്യത്തിന്റെ വികാരങ്ങളുടെ മൂർത്തികളായിട്ടാണ്. അപ്പോ ഒരു കലയിൽ നിന്നും ശക്തി മറ്റൊരു കലിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ ദേവവിഗ്രഹത്തിനെയും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തി മുറിയാൻ ഒരിക്കലും പാടില്ല. അഥവാ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ട് തലയിൽ വയ്ക്കരുത്, കാരണം ചവിട്ടുമ്പോഴും മുറിയുന്നു, തൊട്ട് തലയിൽ വയ്ക്കുമ്പോഴും മുറിയുന്നു. അപ്പൊ ചവിട്ടിക്കഴിഞ്ഞാൽ ഈ ശ്ലോകം അങ്ങ് ചൊല്ലുക, അത് മാത്രമാണ്. ഇതാണ് കാര്യം. കാരണം ശാസ്ത്രമാണിവിടെ. അപ്പൊ ഈ ചോദ്യം ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു. തൊട്ട് തലയിൽ വെക്കുന്നൊരിക്കും പാപമല്ല, ആ വാക്ക് പ്രയോഗിക്കാനും പാടില്ല. അത് ബഹുമാനത്തിന്റെ പ്രതീകമാണ്. ഇപ്പൊ മനസ്സിലായെന്ന് കരുതുന്നു. നമസ്കാരം.